നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ജന്മന ഈശ്വരാനുഗ്രഹമുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ പേറിക്കൊണ്ട് നടക്കുന്ന ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും എത്ര ആഗ്രഹിച്ചിട്ടും എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും കിട്ടാത്തതായ കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകരെ ആര് ദ്രോഹിക്കുന്നുവോ അവർക്ക് തന്നെ പലപ്പോഴും തിരിച്ചടികൾ ലഭ്യമാകാറുണ്ട്. ഇവർ സത്യസന്ധരാണ്. സത്യത്തിന് നിരക്കാത്തതായ യാതൊരു കാര്യവും അവർ ചെയ്യാറില്ല. പക്ഷേ ഈ നക്ഷത്ര ജാതകർക്ക് എന്നും ദുഃഖവും ദുരിതവും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് ഇവരെ. ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നറിയാം. ഇവരെ ആരും ദ്രോഹിക്കാൻ ശ്രമിക്കേണ്ട. ആ ദ്രോഹിക്കുന്നവർക്ക് തന്നെ അതിൻ്റെ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന നക്ഷത്ര ജാതകരാണ് ഇവർ. പക്ഷേ ഇവരെയാണ് പലപ്പോഴും പല ആൾക്കാരും വേദനിപ്പിച്ചിട്ടുള്ളത്. മനസ്സിൽ നിറയെ നൊമ്പരങ്ങൾ നൽകി പലരും ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, മനസ്സ് പ്രണപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇവർക്ക് തന്നെയായിരിക്കും വിജയം. ജന്മന ഭാഗ്യമുള്ളവർ തന്നെയാണ്. ഈശ്വരാനുഗ്രഹം ഏറെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ എല്ലായിടത്തു നിന്നും രക്ഷപ്പെടുന്നത്. ഈശ്വരാനുഗ്രഹം ഏറെയുള്ള, ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ നേടുന്ന, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്ന, ഇവരെ ഉപദ്രവിച്ചാൽ ദൈവം പകരം ചോദിക്കുന്നതായ കുറച്ച് നക്ഷത്ര ജാതകർ. ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജന്മന ഈശ്വരാനുഗ്രഹമുള്ള, ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ യോഗമുള്ള, ഇവരെ ദ്രോഹിച്ചാൽ പകരം ദൈവം തന്നെ ചോദ്യം ചോദിക്കുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അനിഴം നക്ഷത്രം തന്നെയാണ്. എപ്പോഴും ശോകമായിരിക്കും ഇവരുടെ പ്രത്യേകത. എല്ലാവരോടും ദയയുള്ളവരായിരിക്കും. ധർമ്മമനുസരിച്ച് ജീവിക്കും. സൗഭാഗ്യവാനായിരിക്കും. യാത്രകൾ കൂടുതൽ വേണ്ടിവരുന്നവർ തന്നെയായിരിക്കും. വീട് വിട്ട് താമസിക്കുവാൻ യോഗമുള്ളവരാണ്. പക്ഷേ ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇവരെ വേട്ടയാടുന്നുണ്ട്. പലരും ഇവരെ ദ്രോഹിച്ചിട്ടുണ്ട്. പലർക്കും ഇവർ പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇവർ തനിച്ചായിട്ടുണ്ട് പലപ്പോഴും. ഒന്ന് വിങ്ങിപ്പൊട്ടുവാൻ, അതല്ലെങ്കിൽ മനസ്സ് തുറന്നൊന്ന് കരയുവാൻ, തൻ്റെ സങ്കടങ്ങൾ മറ്റാരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ജന്മന ഈശ്വരാനുഗ്രഹം ഏറെയുള്ളവരാണ്. എന്നാൽ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലുമൂടെ കടന്നു പോകുന്നവരാണ്. നല്ല ഒരു സമയം ഈ നക്ഷത്ര ജാതകർക്കുണ്ട്. ഇവർ ആരെ സഹായിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ തിരിച്ചടികൾ ഇവർക്ക് സംഭവിച്ചിട്ടുമുണ്ട്. ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു ഉയർച്ചയാണ് വരാനിരിക്കുന്നത്. ഇനി ഇവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും. ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കടും പായസം വഴിപാടൊക്കെ നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഒരു ജീവിത ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഈശ്വരാനുഗ്രഹം ഏറെയുള്ള നക്ഷത്രം, ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന നക്ഷത്രം, ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇത്രയിടം എങ്കിലും എത്തി. ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധ്യമാകും. ക്രൂര സ്വഭാവമാണ് ഇവർക്കെന്ന് ഒരു വിധിയെഴുത്തുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ചഞ്ചല മനസ്കരാണ്, വാക്സാമർത്ഥ്യമുള്ളവരാണ്, ഗ്രൂപ്പിൽ നേതാവാകാൻ കഴിയുന്നവരാണ്, അറിവുണ്ടാകും. സർക്കാരിൻ്റെ പണം വാങ്ങുവാൻ ഇവർക്ക് യോഗമുണ്ട്. പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ്. എന്നിരുന്നാലും ഇവരെ കീഴ്പ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. ഇവർ തന്നെ വിജയിക്കും. അത്രയേറെ ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ഈശ്വരാനുഗ്രഹം ഏറെയുള്ളവർ തന്നെയാണ്. ഈശ്വരാനുഗ്രഹം ഏറെയുള്ള അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്.
കോപമുള്ളവരാണ്. ധാരാളം സംസാരിക്കുന്ന പ്രകൃതമാണ്. ഭാര്യയും മക്കളുമൊത്ത് സന്തോഷത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ധനവാനായിരിക്കും, അറിവുള്ളവരായിരിക്കും, പക്ഷേ ഇവരെ പലയിടത്തു നിന്നും പലരും ദ്രോഹിക്കുന്നുണ്ടാകും. എന്നിരുന്നാലും വിജയം എപ്പോഴും ഇവർക്കൊപ്പമാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ തന്നെ നവഗ്രഹ പൂജയൊക്കെ ഈ നക്ഷത്ര ജാതകർ നടത്തുക, തീർച്ചയായും നല്ല രീതിയിൽ നല്ല ഉയർച്ചയിലേക്ക് എത്തുവാൻ യോഗം ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഹാസ്യത്തിൽ താല്പര്യമുണ്ടാകും, വിനയശീലമുണ്ടാകും, ശത്രുക്കൾ ധാരാളമുണ്ട്. എന്നിരുന്നാലും വിജയം ഇവർക്കാണ്. ക്ലേശങ്ങൾ ഒട്ടനവധി അനുഭവിച്ചവരാണ്. തന്നോട് ചീത്ത സ്വഭാവം കാണിക്കുന്നവരോട് തിരിച്ചും കാണിക്കാൻ മടികാട്ടാത്തവരാണ്. ഭാഗ്യം ഏറെയുള്ളവർ തന്നെയാണ് ഉത്രാടം നക്ഷത്ര ജാതകർ. ഈശ്വരാനുഗ്രഹം ഒരുപാട് വന്നുചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലം സാധ്യമാകും. ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഏറെ ഗുണം ചെയ്യും. ഈശ്വരാനുഗ്രഹം ഏറെയുള്ള സമ്പൽ സമൃദ്ധിയിൽ എത്തുന്ന ആ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഒരുപാടാണ്. അടുത്ത നക്ഷത്രം മഖമാണ്. ഒരുപാട് ഉന്നതിയിലെത്തും. ഒരുപാട് ശത്രുക്കൾ ഇവർക്കൊപ്പമുണ്ട്. എന്നിരുന്നാലും വിജയം എപ്പോഴും ഇവർക്കൊപ്പം തന്നെയാണ്. ഇവർ ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും. മറ്റുള്ളവർ എപ്പോഴും ക്രൂരതയോടുകൂടി നോക്കുന്നു ഇവരെ. ഈശ്വരാനുഗ്രഹം ഏറെയുള്ള ഭാഗ്യം ഏറെയുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. അടുത്തത് പുരുരുട്ടാദിയാണ്. സങ്കടങ്ങൾ ഒരുപാട് പേർ ജീവിക്കുന്നവരാണ്. ജീവിതത്തിൽ ഇനി തനിക്കൊന്നുമാകില്ല എന്ന ഒരു ചിന്ത ഇവരിൽ അലട്ടുന്നുണ്ട്. അത് ശരിയല്ല. നിങ്ങളുടെ സമയമാണ് ഇനി വരാനിരിക്കുന്നത്. ഈശ്വരാനുഗ്രഹം ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളും നിങ്ങൾക്കൊപ്പമുണ്ട്. അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകുക. ആരെയൊക്കെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ നിങ്ങൾക്ക് പാരയായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ നോക്കേണ്ട. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങളെ ആരൊക്കെ ചതിച്ചിട്ടുണ്ടോ പകരം ഈശ്വരൻ ചോദിച്ചോളും എന്ന ഒരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. ഭാഗ്യം കടാക്ഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നല്ലതുകൾ തന്നെ വരും. നല്ല സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അടുത്തത് തൃക്കേട്ട. എപ്പോഴും മനസ്സിന് സന്തോഷമായിരിക്കും. ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ താല്പര്യമുള്ള ആളായിരിക്കും. മക്കളും ബന്ധുക്കളും ഉണ്ടാകും. രോഗങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാകില്ല. ബന്ധുക്കളിൽ നിന്നും തീക്താനുഭവങ്ങൾ ഉണ്ടാകും. ആരെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ തിരിച്ചടിയായി പല കാര്യങ്ങളും ഇവർക്ക് സമ്മാനിക്കും. ദുഃഖം ഒരുപാട് ഉണ്ടാക്കുവാൻ ഇത് കാരണമാകും. പക്ഷേ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ കരുതുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. ആരെന്ത് ചെയ്താലും അവർക്ക് തന്നെ തിരിച്ചടി കിട്ടും. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അത്രയേറെ ഈശ്വരാനുഗ്രഹമാണ്. അത്രയേറെ ഭാഗ്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി എല്ലാ അഭിവൃദ്ധിയിലേക്കും പോകുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങളെ ആര് ദ്രോഹിക്കുന്നുവോ അവർക്കാവും തിരിച്ചടികൾ ഒക്കെ. നന്ദി, നമസ്കാരം. സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ.